നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അർബുദം എന്ന പേര് കേൾക്കുമ്പോഴേ വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് ഇന്നും കൃത്യമായ ചികിത്സകൾ ലഭ്യമാണെങ്കിൽ പോലും ഇന്നും ജനങ്ങൾ നോക്കിക്കാണുന്നത്. എന്നാൽ അർബുദം ഉണ്ടാകുന്നതിൻ്റെ കണക്കുകൾക്ക് കുറവുകളൊന്നും തന്നെ സംഭവിക്കുന്നില്ല. വൻകുടലിലുണ്ടാകുന്ന ക്യാൻസർ ഇതുപോലെ ഒരു അസുഖമാണ്. വളരെയധികം ഗൗരവമേറിയ ഒരു പ്രശ്നം തന്നെയാണിത്. വൻകുടലിലുണ്ടാകുന്ന ക്യാൻസറിനുള്ള ചികിത്സകൾ, അതും ലാപ്പറോസ്കോപ്പിക് ശസ്ത്രക്രിയയിലൂടെയുള്ള ചികിത്സകൾ, ഇതാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോടോട് സംസാരിക്കുന്നത് എറണാകുളം സൺറൈസ് ആശുപത്രിയിലെ ലാപ്പറോസ്കോപ്പിക് സർജൻ ഡോക്ടർ ആർ പത്മകുമാർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഈ മാർച്ച് മാസം കോളൻ ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിന് ആയിട്ട് ആചരിക്കുകയാണല്ലോ, എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യകത? കോളൻ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ലോകമെമ്പാടും കുറച്ചൊക്കെ കൂടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പം അതിനകത്ത് അവെയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നേരത്തെ തന്നെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മേജറായിട്ടുള്ളൊരു ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ ഈ കീമോ ക്യാൻസർ ട്രീറ്റ്മെൻറ്റോ ഒന്നും എടുക്കാതെ തന്നെ ഇതിനെ വരാതെ തടയുക എന്ന് പറയാം. ശരിക്കും അതിൻ്റെ ഒരു ചെറിയ പോളിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സ്റ്റേജിലൊക്കെ ഉള്ളപ്പം അതിനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ക്യൂർ എന്ന് പറയുന്ന പോലെ തന്നെ ഒരിക്കലും അത് അസുഖം വന്നിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും വരുന്നത് ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ ഉണ്ട്, അല്ലെങ്കിൽ മടി വിചാരിച്ചിട്ട് പലപ്പോഴും ചെക്കപ്പിനൊന്നും പോകത്തില്ല. അപ്പോൾ ആ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മാർച്ച് മാസത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ലോകമെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവയർനെസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ആൾക്കാർ പോയി ചെക്ക് ചെയ്യും. അതിനെ ചെറിയ തോതിലുള്ളപ്പോൾ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ മേജർ ഓപ്പറേഷനോ മറ്റു ബുദ്ധിമുട്ടോ ഉണ്ടാവാതെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ കുടലിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്? ഈ ചെറുകുടലിൽ കാര്യമായിട്ട് ബാധിക്കാറില്ല? അതെ, ചെറുകുടലിൽ ക്യാൻസർ പറയുന്നത് വളരെ വളരെ ചുരുക്കമാണ്. വൻകുടലിലും താഴത്തെ റെക്ടം എന്ന് പറഞ്ഞിട്ട് മലദ്വാരമാകുന്ന ഭാഗത്തേക്കും വരുന്ന ക്യാൻസറാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അത് പലപ്പോഴും ചെറുകുടലിലൊക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ അതൊരു അടവ് പോലെ വന്നിട്ട് ആൾക്ക് ഛർദ്ദിലോ അല്ലെങ്കിൽ വയറുവീർപ്പോ വന്നിട്ട് നേരത്തെ ഹോസ്പിറ്റലിൽ എത്താം. വൻകുടലിന് വലിപ്പമുള്ളതുകൊണ്ട് പലപ്പോഴും അതിനകത്തൊരു 5-10 cm ഒക്കെ വരുമ്പോഴേ തടസ്സം വന്നിട്ട് അല്ലെങ്കിൽ സിംറ്റംസ് ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ അത് അഡ്വാൻസ് ആയിട്ട് പോവുകയും ചെയ്യും. അപ്പം ഒരു സൈഡിൽ ഇതിൻ്റെ ഒരു 100 times സാധ്യതയുണ്ട് ചെറുകുടലിന് വരുന്നതിനേക്കാളും വൻകുടലിൻ്റെ ക്യാൻസറിന്. പിന്നെ കണ്ടുപിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അറിഞ്ഞു വരുന്നത് താമസമാണ്. അപ്പോൾ ആ രണ്ട് തരത്തിലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ഈ അറിഞ്ഞു വരുന്നത് താമസം എന്ന് പറയുമ്പോൾ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാവില്ല എന്നാണോ എൻ്റെ അർത്ഥം? സാധാരണഗതിയിൽ കുടലിനകത്ത് നിന്ന് രക്തസ്രാവം ഉണ്ടെങ്കിൽ രോഗികൾ ആശുപത്രിയിൽ എത്താറുണ്ട്. അത് താഴെയൊക്കെ കുടലിൻ്റെ ഏകദേശം കഴിയാറായി മലദ്വാരത്തോട് വരുന്ന ഭാഗത്ത് ബ്ലീഡിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും രോഗി ആശുപത്രിയിൽ എത്താറുണ്ട്. അല്ലാതെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടലിലൊരു വളർച്ച വന്നിട്ട് തടസ്സം പോലെ വരിക, അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം, നമുക്ക് നേരത്തെ വളരെ സ്മൂത്തായിട്ട് മോഷൻ പോകുന്നുണ്ടായിരുന്നു, അതിനകത്ത് വ്യത്യാസം വരും. പക്ഷേ ഇതൊക്കെ ഉള്ളപ്പോൾ ഒരു 90% പേരും ചെറിയ തരത്തിലുള്ള വ്യത്യാസങ്ങളെയൊക്കെ പൈൽസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവരുണ്ട്. ബ്ലീഡിങ് വരുമ്പോൾ അതല്ലെങ്കിൽ ചെറിയൊരു അസ്വസ്ഥത മാത്രമായിട്ടേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് പരിശോധിക്കാതിരിക്കുന്നതാണ് 90% പേരും ചെയ്യുന്ന തെറ്റായിട്ടുള്ളൊരു കാര്യം. എന്താണെന്ന് നോക്കുന്നില്ല. പലപ്പോഴും അത് കുഴപ്പമുള്ളതായിരിക്കില്ല, പക്ഷെ കുഴപ്പമുള്ളതാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട് മെനക്കെടാത്തതാണ് വലിയ തോതിലുള്ള മാരകമായിട്ടുള്ള ഒരു വിഷമത്തിലേക്ക് എത്തുന്നതിന് കാരണമാവുന്നത്. ഡോക്ടർ, ഒരു കോളിലേക്ക് പോവാം. ഹലോ ഹലോ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു പരിശോധിക്കാനുള്ള ഒരു മടി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഏത് വിഭാഗക്കാരെയാണ് ഈ അസുഖം കൂടുതലായി ബാധിക്കുക? നമുക്ക് ഒരു സിംറ്റംസും ഇല്ലെങ്കിലും പറയുന്നത് 50 കഴിയുമ്പോൾ നമ്മൾ കുടലിൻ്റെ ചെക്കപ്പ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ, അതിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന ഒരു ഇതാണ് പോളിപ്പ് എന്ന് പറയും, ചെറിയൊരു വളർച്ച മാത്രം കുടലിനകത്ത് വരുന്നത്. അപ്പോൾ അതുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. 50 നമുക്ക് രക്തമയം മലത്തിൽ വരുന്നുണ്ടോ എന്നുള്ള മലത്തിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ക്യാൻസറിനുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റും. കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞാൽ കുടലിനകം പരിശോധിക്കുന്ന എൻഡോസ്കോപ്പി പരിശോധന ചെയ്യാൻ പറ്റും. CT സ്കാനിനകത്ത് നമ്മൾ അതിനകത്ത് കോൺട്രാസ്റ്റ് എന്ന് പറയും, ഒരു മരുന്ന് കുടിച്ചിട്ട് ചെയ്യുന്ന ഒരു CT സ്കാൻ ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ കുടൽ മൊത്തം കാണാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ, ഒരു സിംറ്റംസും ഇല്ലെങ്കിലും 50 ഇത് കൂടുതൽ ക്യാൻസർ വരാൻ കൂടുതൽ സാധ്യതയുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് സഹോദരങ്ങൾക്കോ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും കുടലിന് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയിലെ എല്ലാവരും ആ ക്യാൻസർ കണ്ടുപിടിച്ച് അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങളോ കണ്ടുപിടിച്ച് ആ സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്തിട്ട് ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെ, ക്യാൻസറിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന പോളിപ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. പിന്നെ കൂടുതലായിട്ട് വരുന്ന വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്.
പുകവലിക്കുക, മദ്യപിക്കുക, അങ്ങനത്തെ ആൾക്കാർ, നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക്, എസ്പെഷ്യലി നമ്മൾ വളരെയധികം പൊരിച്ചിട്ട് കഴിക്കുന്നവരുടെ ഫ്രൈ ഗ്രില്ല് ചെയ്തിട്ട് അല്ലെ ബാർബിക്യൂ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോഴത്തേനാ കൂടുതലായിട്ടും അതിനകത്ത് പോയ്സണസ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് വരുന്ന അങ്ങനെ കഴിക്കുന്ന ടെൻഡൻസി ഉള്ള ആൾക്കാർ നേരത്തെ തന്നെ ചെയ്യണം. പിന്നെ എന്തെങ്കിലും സിംറ്റംസ് വരികയാണെങ്കിൽ, വയറ് എത്ര നമുക്ക് നേരത്തെ നല്ലതായിട്ട് മോഷൻ പോയിക്കൊണ്ടിരുന്നു, ഇപ്പോൾ അത്ര ശരിയല്ല, എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു ചെറിയ വയറ് വീർപ്പ് പോലെ വരുന്നു, അങ്ങനെയൊക്കെ ചെറുതായിട്ടായാലും സിംറ്റംസ് വരുമ്പോഴത്തേന് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് അസുഖമില്ലാന്ന് ഉറപ്പാക്കേണ്ടത് തന്നെയാണ്. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഡോക്ടർ, ലൈനിൽ എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും പരിശോധിക്കാനായിട്ട് മടി കാണിക്കുന്നു. ഇനി ഈ വന്നാൽ തന്നെ ഏതെല്ലാം തരത്തിലുള്ള ഡയഗ്നോസിസ് ആണ് ഇതിന് ലഭ്യമായിട്ടുള്ളത്? നമുക്ക് ഈ കോളനിൽ ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് വേണ്ട പരിശോധന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ മലത്തിൽ രക്തമയം ഉണ്ടോ എന്ന് ചോദിക്കുന്ന നോക്കുന്ന പരിശോധനകളുണ്ട്. സ്റ്റൂൾ ലോക്കൽ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ആ രക്തമയം വരുന്നതിൻ്റെ അർത്ഥം ഏതോ കുടലിൻ്റെ ഭാഗത്ത് അതിൻ്റെ കവറിങ്ങിൽ മുറിവുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അത് ക്യാൻസർ ആണോ എന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ സി ഇ എന്ന് പറഞ്ഞിട്ട് കുടലിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി അഡ്വാൻസ് ആയാൽ മാത്രമേ അത് മാർക്കഡായിട്ട് വരത്തുള്ളൂ. എന്നാലും അത് ചെയ്യാൻ പറ്റും, സി എ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ല, കൊളനോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് കുടലിൻ്റെ അകഭാഗം കാണുന്ന എൻഡോസ്കോപ്പി പരിശോധനയാണ് ഏറ്റവും നമുക്ക് അതിനകത്ത് പ്രയോജനം തരുന്നത്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് പിന്നെ കംപ്ലീഷനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ടി സ്കാൻ, മരുന്ന് കുടിച്ചിട്ട് കുടലിനകത്ത് തന്നെ ആ ഒരു ഡൈ കയറ്റിയിട്ട് എടുക്കുന്ന സി ടി സ്കാൻ. അപ്പോൾ അതിനകത്ത് ചെറിയ വളർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഭിത്തിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഡോക്ടർ, ഒരു കോളിന് ശേഷം തിരികെ വരാം. ഹലോ 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 ഡോക്ടർ, ഡോക്ടർ ലൈവാണ്, സംസാരിച്ചോളൂ. ഹലോ ഹലോ, അറിയ കേൾക്കാം. ഹലോ ചോദിച്ചോളൂ. ഹലോ, ഇവിടെ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട്. ഹലോ ഡോക്ടർ, നമ്മുടെ ടെലിഫോണിൽ എന്തോ തകരാറുണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡയഗ്നോസിനെ കുറിച്ചായിരുന്നു ഡോക്ടർ. സ്റ്റൂൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, കൊളനോസ്കോപ്പി ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലും വളർച്ചയുണ്ടെങ്കിൽ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാനെടുക്കും. ബയോപ്സി ടെസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്നാണ് ഇത് കുഴപ്പമില്ലാത്ത മുഴയാണോ അതോ ക്യാൻസറസ് ആയിട്ടുള്ള മുഴയാണോ എന്നറിയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ തരത്തിലുള്ള തടിപ്പുകൾ വ്യത്യാസമുള്ളതാണെങ്കിൽ പോലും ഈ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അവർക്ക് അതിനകത്ത് ഡിവൈസസ് ഉണ്ട് അത് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, കൊളനോസ്കോപ്പി ചെയ്യുമ്പോൾ. അപ്പോൾ അത് ചെയ്തിട്ട് ഇത് മാറ്റാൻ പറ്റും. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുക, അത് പിടിച്ചിരിക്കുന്ന ആ പോർഷനിലേക്ക് ക്യാൻസർ വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ എൻഡോസ്കോപ്പിയുടെ അതങ്ങ് ചെത്തി മാറ്റുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കഴിയും. അപ്പോൾ നേരത്തെ പരിശോധിപ്പിക്കുന്നതിന് വളരെ വളരെ ഒരു പ്രയോജനമുണ്ട്. അത് മനസ്സിലാക്കാതെയാണ് ആൾക്കാർ ഇത് വന്ന് തടസ്സം വന്നിട്ട് ഛർദിലാവുന്നത് വരെയും വെച്ചിരിക്കുന്ന ഒരവസ്ഥ വരുന്നത്. ഓക്കെ ഡോക്ടർ, ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ക്യാൻസർ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പോളിപ്പ് പോലെ വരുന്ന ഒരവസ്ഥ, ഏർലി സ്റ്റേജിൽ ചികിത്സിച്ചാൽ ഇത് അർബുദമാകാതിരിക്കാനുള്ള സാധ്യതയാണോ കൂടുതലുള്ളത്? അതെ, നമ്മൾ നേരത്തെ അത് പോളിപ്പ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോഗ്രസ് ചെയ്തിട്ട് ക്യാൻസറസ് സ്റ്റേജിലോട്ട് വരുന്നത് തന്നെ തടയും. അപ്പോൾ അങ്ങനെയുള്ളൊരു എസ്പെഷ്യലി അങ്ങനെ ടെൻഡൻസി ഉള്ളവർക്ക് ഈ ഫെമിലിയൽ പോളിപ്പോസ് എന്ന് പറയും, പല മൾട്ടിപ്പിൾ ആയിട്ട് ഈ പോളിപ്സ് വരുന്ന ഗ്രൂപ്പുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ അൾസറേറ്റിക് കോളിറ്റിസ് മറ്റേ കുടലിന് നീര് വരുന്നിട്ട് വ്രണങ്ങളുണ്ടാവുന്ന ടൈപ്പുള്ള അസുഖമുണ്ട്. അവരൊക്കെ അടിക്കടി പരിശോധിപ്പിച്ചുകൊണ്ടിരിക്കണം, ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, പറ്റുന്നതായിട്ടുള്ള വലിയ വലിയ ഇതിനെ ബയോപ്സി എടുക്കാൻ പറ്റും, മാറ്റാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ക്യാൻസർ ഉണ്ടായിട്ടുള്ള ആൾ, കുടലിൻ്റെ തന്നെ അല്ല വേറെ ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ, ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ ടെൻഡൻസി ഉണ്ട്. പക്ഷേ അവരുടെ ആ സെൽസിനെ മാറ്റാനായിട്ടുള്ള ഒരു ശ്രമം ശരീരത്തിൻ്റെ ഭാഗത്തു നടക്കുന്നുണ്ട്, മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം മ്യൂട്ടേഷൻ്റെ ചാൻസ് ഉള്ളതുകൊണ്ട് നേരത്തെ നോക്കിയിരിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ, എന്താണ് ഈ കൊളനോസ്കോപ്പി എന്നൊന്ന് പറയാമോ? കൊളനോസ്കോപ്പി എന്ന് പറയുന്നത് ഒരു ട്യൂബ് പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ അറ്റത്ത് ഫൈബർ ഓപ്റ്റിക് അതാണ് സിസ്റ്റമാണ് അതിനകത്ത്. അപ്പോൾ ഒരറ്റത്ത് കാണുന്നത് വളരെ മാഗ്നിഫൈഡ് ആയിട്ട് വലുതായിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് മലദ്വാരത്തിലൂടെ കടത്തി വിട്ടിട്ട് അതിൻ്റെ അറ്റത്തുള്ള പിക്ചർ സ്ക്രീനിൽ കാണുന്നതാണ് കൊളനോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ മരുന്ന് കഴിച്ച് വയറൊക്കെ ഒഴിഞ്ഞ് വയറ് ക്ലീൻ ആയിട്ടിരിക്കണം. ചെറിയൊരു സെഡേഷൻ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻ്റ് യാതൊരുത്തിലുള്ള ഡിസ്കംഫർട്ടും വരാതെ ഒരു 20 മിനിറ്റ് അരമണിക്കൂർ കൊണ്ട് ഗ്യാസ്ട്രോഎൻട്രോളജി ഡോക്ടർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. നമുക്ക് അത് കഴിഞ്ഞ് അടുത്തൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ ഹലോ
ആ കുടലിന്റെ പരിശോധനയ്ക്കായിട്ട് ഈ എൻഡോസ്കോപ്പ് അകത്തേക്ക് കടത്തിവിട്ട് കുടലിന്റെ ഉൾഭാഗം മൊത്തം ഡോക്ടർക്ക് കാണാൻ പറ്റും, മാഗ്നിഫൈഡായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് തന്നെയുള്ള ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ചാനൽ എന്ന് പറയും, ആ ട്യൂബിന്റെ സൈഡിലുള്ള ചാനലിലൂടെ വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ ബയോപ്സി എടുക്കുന്നതിനോ മാറ്റുന്നതിനോ ഒക്കെ സാധിക്കും. അപ്പൊ അതൊരു തരത്തിലുള്ള ഒരു എൻഡോസ്കോപ്പിക് ടെസ്റ്റ് എന്ന് പറയാം, കുടലിനകം കണ്ടിട്ട് ചെയ്യുന്ന ഒരു എൻഡോസ്കോപ്പി. പലപ്പോഴും ഈ ഡയഗ്നോസിസ് എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു ചികിത്സാ മാർഗമായിട്ട് അതെ തെറപ്യൂട്ടിക് മാർഗമായിട്ടുണ്ട്. പലർക്കും ഈ വായിലൂടെ ചെയ്യുന്ന എൻഡോസ്കോപ്പി വളരെ പരിചിതമാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയറിനകം മൊത്തം കാണാൻ പറ്റും. അതുപോലെ തന്നെ മലദ്വാരത്തിലൂടെ ഈ ട്യൂബ് കടത്തിയിട്ട് ആ വൻകുടലിലുള്ള ഭാഗങ്ങൾ ചെറുകുടലിന്റെ ഒരു പോർഷൻ വരെയും ഡോക്ടർമാർ കാണാൻ പറ്റും. അപ്പോൾ അത്രയും ഭാഗത്തുള്ളത് നമുക്ക് എന്തെങ്കിലും തടിപ്പോ എന്തെങ്കിലും വ്രണങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനും അതിൻ്റെ ബയോപ്സി എടുക്കുന്നതിനോ ഇവൻ ചികിത്സ ചെയ്യുന്നതിനോ സാധിക്കും. ഡോക്ടർ, ഈ കൊളനോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ വേദന എടുക്കും എന്ന ഒരു വിഭാഗം ആളുകൾ, അതുകൊണ്ട് തന്നെ പോവാതിരിക്കുന്ന കുറെ പേരെ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അനസ്തേഷ്യയുടെ ആവശ്യം വരുന്നത്? അതെ, പല രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, പേഷ്യന്റിന്റെ സൈഡിൽ നിന്നുള്ള അപ്രിഹെൻഷൻ ഉണ്ട്, അവർക്ക് അതിനകത്തുള്ള ഒരു പേടിയുണ്ട്. കുറച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറയും. അപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർ രാജീവ് ഒക്കെ ചെയ്യുമ്പോഴത്തേന് എക്സ്ട്രീംലി കംഫർട്ടബിൾ ആണ്. നമുക്കൊന്നും അറിയുന്നില്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ അത് കംഫർട്ടബിളായിട്ട് ചെയ്തിട്ട് ഇവർക്ക് അതിനോടൊരു ഭയപ്പാട് ഉണ്ടാവാതിരിക്കാൻ ആ ചെയ്യുന്ന ഡോക്ടർമാരും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മളൊരു ഒട്ടും സെഡേഷൻ ഒന്നും കൊടുക്കാതെ ട്യൂബ് കടത്തുകയാണെന്നുണ്ടെങ്കിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. വയറിങ്ങനെ ബ്ലോട്ട് ചെയ്ത് വരുന്ന ഒരു ഫീലിംഗ് ഒക്കെ വരും. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്കംഫർട്ട് ഉണ്ടാവാതെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പ്രാവശ്യം നോക്കി നമുക്ക് കൊളനോസ്കോപ്പി നോർമലിന് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടേ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ 5 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നേരത്തെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കൊരു ഭയമാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കും. പക്ഷേ ഇത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് പരിശോധിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ചെയ്തിട്ട് ഉടനെ തന്നെ വീട്ടിൽ പോകാവുന്ന ഒരു ടെസ്റ്റാണ്. പക്ഷെ അപ്പോൾ അത് കംഫർട്ടബിളായിട്ടാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഭയപ്പാടുമായിട്ടിരിക്കേണ്ട കാര്യവും ഇല്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.